പോലെ ഒരാൾ ഖുർആൻ ഓതുന്നു. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാം. എന്താ ഖുർആനിലെ ആയത്ത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അല്ലെങ്കിൽ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിന എന്ന ആയത്ത് ഒരാൾ ഓതുന്നു. ശരിയാണല്ലോ, അയാൾ ഖുർആനാണല്ലോ ഓതുന്നത്, അതിനാണല്ലോ അയാൾ അർത്ഥം പറയുന്നത്. ജിന്നിനോടുള്ള സഹായാർത്ഥനകൾ ശിർക്കാവുകയില്ല. സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുന്നു. ഇങ്ങനെ ഒരായത്ത് പാരായണം ചെയ്യുമ്പോ എങ്ങനെയാണ് ആ ആയത്ത് മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായും ഒന്നാമത്തെ ചോദ്യം, ഈ ആയത്ത് നമുക്ക് ഓതി തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്തെ അവതരിപ്പിച്ചപ്പോ അതുവരെ അള്ളാഹിന്റെ റസൂല് ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് തേടിയോ? ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് തേടിയോ? എങ്കിൽ ഈ ആയത്ത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടാനുള്ള തെളിവാണ്. അങ്ങനെ എവിടെയും ആർക്കും കാണിക്കാൻ കഴിയില്ല. ഇനി അള്ളാഹിന്റെ റസൂല് ഈ ആയത്ത് സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അതുവരെ സഹാബത്ത് ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടില്ല, നൂഹ് നബിയെ വിളിച്ചു തേടിയിട്ടില്ല, ഹംസ റളിയല്ലാഹുവിനെ വിളിച്ചു തേടിയിട്ടില്ല, സുമയ്യ റളിയല്ലാഹുവിനെ വിളിച്ചു തേടിയിട്ടില്ല, നബിമാരെയോ രക്തസാക്ഷികളെയോ മറ്റ് മഹാന്മാരെയോ വിളിച്ചു തേടിയിട്ടില്ല. എന്നാൽ ഈ ആയത്ത് അള്ളാഹിന്റെ റസൂൽ ഓതിക്കൊടുത്തപ്പോ സ്വഹാബികൾക്ക് മനസ്സിലായി, ഇത് ഇനി മുതൽ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇബ്രാഹിം നബിയെ വിളിക്കാനുള്ള തെളിവാണ്, ഇസ്മായിൽ നബിയെ വിളിക്കാനുള്ള തെളിവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഹാബി ഈ ആയത്തിറങ്ങിയതോടെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ ഞങ്ങൾ തുടങ്ങി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനമാണ്. നിങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ അവിടെ ചില സ്ഥലങ്ങളിലെത്തുമ്പോ അവിടെയുള്ള ജിന്നുകളോട് നിങ്ങൾ അഭയം തേടുന്നുണ്ടല്ലോ. അങ്ങനെ അഭയം തേടുന്നത് നിങ്ങൾ അങ്ങനെ വിളിച്ചു തേടുമ്പോ ആ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിക്കുന്നുണ്ട്, ഇത് ശിർക്കാണ് എന്ന് ഇസ്ലാം പറയുന്നു. എന്നാൽ സൂറത്തുൽ അന്നാമിലെ ആയത്തിറങ്ങിയതിനു ശേഷം അത് ശിർക്കല്ല എന്നൊരു വിശ്വാസം സ്വഹാബികളുടെ ഇടയിൽ ഉണ്ടായോ? അതുവരെ ശിർക്കാണ് എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അതെ, ഒരാള് മരുഭൂമിയിൽ വെച്ച് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ, ഒരാള് കടലിൽ അപകടത്തിൽപ്പെടുമ്പോ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല എന്ന് സ്വഹാബത്ത് ഈ ആയത്ത് കേട്ടതിനു ശേഷം മനസ്സിലാക്കിയോ? ഉണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്ന് പറയണം. എന്നാൽ ഏതെങ്കിലും ഒരു സ്വഹാബി അങ്ങനെ മനസ്സിലാക്കിയതായി എവിടെയും ആർക്കും കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ മനഹജു സലഫ് പ്രധാനമാകുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തോന്നിയ ആളുകൾ അവർക്ക് തോന്നിയതുപോലെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കും. ഈ പറഞ്ഞ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉത്തമ തലമുറയ്ക്ക് പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത്? ഖുർആൻ അത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം അഹമ്മദും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനടുത്ത നൂറ്റാണ്ടാണ്, പിന്നെ അതിനടുത്ത നൂറ്റാണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ഉത്തമ തലമുറ അവർ സ്വീകരിച്ചതാണ്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് മനസ്സിലാക്കി സ്വീകരിച്ചത്. ഈ തലമുറയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മൂന്ന് തലമുറ എന്ന് പറയുമ്പോ ആ തലമുറകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വഹാബത്ത് പഠിപ്പിച്ച രീതി സ്വീകരിക്കുകയും അതിൽ നിലകൊള്ളുകയും ചെയ്ത ഒരു വിഭാഗം അവിടെയുണ്ട്. അതവിടെ മാത്രമല്ല, എല്ലാ കാലത്തും അതുണ്ടാകും. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു ചെറിയ സംഘം, ഒരു കൊച്ചു സംഘം ഇവിടെ ഉണ്ടാകും. ആ കൊച്ചു സംഘം എന്താണോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചത് സ്വീകരിക്കുകയും അത് ഹക്കായി മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്.
അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്നവർ സഹാബികൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത്തബിയു വലാ തബ്തദിയു ഫഖദ് കുഫീതും. നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പിൻപറ്റുക. വലാ തബ്തദിയു, നിങ്ങൾ ഈ ദീനിൽ പുതിയത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് സഹാബികൾ അടക്കമുള്ളവർ നിർദ്ദേശിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഔസായി പറയുന്നത് കാണാൻ കഴിയും. ഇസ്ബിർ അല സുന്ന വഖിഫ് ഹൈസ് വഖഫൽ ഖൗം വഖുൽ ബിമാ ഖാലു വഖുഫ് അമ്മാ കുഫ്ഉൻ. സുന്നത്തനുസരിച്ച് ജീവിക്കുക. ആ സുന്നത്ത് മനസ്സിലാക്കി ഉത്തമ തലമുറ എന്താണോ പറഞ്ഞത്, അവരെങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. അവർ വിട്ടുനിന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക എന്ന് ഔസായി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒന്നുകൂടി കൃത്യമായി ഇത് വിശദീകരിക്കുന്നത് കാണാം. ലാ ഐബ അലാ മൻ അദ്ഹറ മദ്ഹബ സലഫ് വന്തസബ ഇലൈഹി വഅതസാ ഇലൈഹി. ഒരാൾ ഞാൻ സലഫുകളുടെ മാതൃകയാണ് സ്വീകരിക്കുന്നത്, ഇവിടെയും നേരത്തെ കെ പിയും എ പിയും പ്രയോഗിച്ച മദ്ഹബ സലഫ് എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ഞാൻ ആ സലഫുകളുടെ മദ്ഹബാണ് സ്വീകരിക്കുന്നത്, ആ മാർഗമാണ് അംഗീകരിക്കുന്നത് എന്നൊരാൾ പറഞ്ഞാൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. വൽയജിബു ഖബൂലു ദാലിക മിൻഹു ബിൽ ഇത്തിഫാഖ് എന്നല്ല, അത് സ്വീകരിക്കൽ നിർബന്ധം. ആ മാർഗം നമ്മൾ സ്വീകരിക്കണം. ഫൈന്ന മദ്ഹബ സലഫി ലാ യകൂനു ഇല്ലാ ഹഖ. ആ സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത്, ആ സലഫുകളുടെ മാതൃക എന്ന് പറയുന്നത് അതൊരിക്കലും ഹക്കല്ലാതാവുകയില്ല, അതാണ് ഹക്ക് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ, ഈ മനഹജ് സ്വീകരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് തന്നെയാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് അഹ്ലു സുന്ന വൽ ജമാഅ, അതൊരു മദ്ഹബല്ല, മറിച്ച് ഈ മാർഗം സ്വീകരിക്കുന്നവരാണ്. അവരെ കുറിച്ചാണ് അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നത്. അവരെ കുറിച്ചാണ് ഹദീസുകളിൽ ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷി എന്ന് വന്നിരിക്കുന്നത്. അവരെ കുറിച്ചാണ് അത്വാഇഫത്തുൽ മൻസൂറ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന കക്ഷി എന്ന് ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അവരെ കുറിച്ച് തന്നെയാണ് ഉറബാ എന്ന പദവും ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ വ്യത്യസ്തമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിന്റെ ഭാഗം ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ കേൾപ്പിച്ചല്ലോ, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി മൻസൂരീൻ ലാ യളുറുഹും മൻ ഖദലഹും ഹത്താ തഖൂമ സാഅ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കാണാം. ഈ ഹക്കിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം, ഒരു കൊച്ചു സംഘം അവരെവിടെ ഉണ്ടാകും? എന്തൊക്കെയാ അവരുടെ പ്രത്യേകത, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത? അവർ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥൈര്യമുള്ളതായിരിക്കും അവരായിരിക്കും. കാരണം അവർ കാലത്തിനനുസരിച്ച് പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന മാനദണ്ഡം മാറ്റുന്നവരല്ല. കേരളത്തിൽ ഒരു മാനദണ്ഡം, തമിഴ്നാട്ടിൽ ദീനിന് മറ്റൊരു മാനദണ്ഡം, ഇന്ത്യയിൽ ഒരു മാനദണ്ഡം, സൗദി അറേബ്യയിൽ വേറൊരു മാനദണ്ഡം. അങ്ങനെ ദീന് സ്വീകരിക്കാൻ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നവരല്ല അവർ, മറിച്ച് അവർ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ റസൂലിൽ നിന്ന് ഈ തലമുറ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്ത മാർഗമാണ് അംഗീകരിക്കുക. അവരതാണ് സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത്തേത്, ഈ മാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സവിശേഷത, അവർ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും. തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും. നോക്കൂ, ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? സി എം മടവൂര് പടച്ചവനാണ് എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളാണ് ഇസ്ലാമിന്റെ നടുക്കഷണങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കാലത്താണ്. പേരിന്റെ മുമ്പിലും ശേഷമൊക്കെ വലിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നൂറുലുലമയും ഖമറുലുലമയും സുൽത്താനുലുലമയും ശംസുലുലമയും സയ്യിദുലുലമയും താജുലുലമയും ഒക്കെ ചേർക്കുന്ന ആളുകൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്നുണ്ട്, കുത്തുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് മൻഹജ് സലഫിന്റെ പ്രത്യേകത. ഈ ആദർശം സ്വീകരിക്കുന്ന ആളുകൾ
ഈ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ ഈ തൗഹീദി ആദർശം അംഗീകരിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ മൻഹജിൽ അടിയുറച്ച് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. എല്ലാവരും ഖുർആനും സുന്നത്തല്ലേ, ഖുർആനാണല്ലേ അവർ പറയുന്നത്, അപ്പൊ എന്താ അത് സ്വീകരിച്ചാൽ, സുന്നത്താണല്ലേ അവര് പറയുന്നത്, എന്താ അത് സ്വീകരിച്ചാൽ എന്ന ഒരു ലെവലിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഈ മൻഹജ് എന്ത് എന്ന് അറിയണം. ഒന്നാമത്തെ അനിവാര്യത അതാണ്, നമ്മൾ അറിയണം. അള്ളാഹ് പറഞ്ഞ അതാണല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകത എന്താ, സുമ്മലം യർതാബു, വിശ്വസിച്ചു എന്നുള്ളത് മാത്രമല്ല സംശയത്തിനിടയില്ലാത്ത വിധം വിശ്വസിക്കുക എന്നാണ്. ആരെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് വരുമ്പോ പിഴച്ചു പോവുകയില്ല, ആരെങ്കിലും യായ്ബാദല്ല അയിനൂനി എന്നുള്ള വാറവലയായിട്ട് വരുമ്പോ തെറ്റിപ്പോവുകയില്ല. എങ്ങനെയാണെങ്കിൽ ഈ മൻഹജിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ, അടിയുറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നാമതായി ഈ മൻഹജ് അറിയണം, രണ്ടാമത് ആ അറിഞ്ഞ മൻഹജിൽ അടിയുറച്ചു നിൽക്കണം. കാരണം അല്ലാഹു പറയുന്നുണ്ട് ഫസ്തഖിം കമാ ഉമിർത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി പറയാൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, അല്ലാഹുവിന്റെ റസൂലെ വേറെ ആരോടും ചോദിക്കേണ്ടതില്ലാത്ത ഒരു കാര്യം എനിക്ക് അങ്ങ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പറയുക ആമന്തു ബില്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈവരിക്കുക, അഥവാ ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മൂന്ന്, ഈ മൻഹജിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെതിരെ ജാഗ്രത ഉണ്ടാകണം. തെറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, വഴിപിഴപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, അത് മാറിപ്പോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണം. നാലാമത്തേത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മൻഹജ് അതൊരു മധ്യമ നിലപാടാണ്, ഇസ്ലാം പഠിപ്പിച്ച മധ്യമ നിലപാടാണത്. ആ മധ്യമ നിലപാടിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാം ശരിയാണ് എന്ന് തോന്നും. നോക്കൂ, ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറയുന്നവർ, മുസ്ലിം സമൂഹത്തിലുള്ളവർ, അവരുടെ വേഷവും അവരുടെ വസ്ത്രവും അവരുടെ കാര്യങ്ങളും എല്ലാം മാറി എല്ലാം ചെയ്യാമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പോകുന്നത് ഖുർആനും സുന്നത്തും അടിയുറച്ചു നിൽക്കുകയും അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്യാത്തതിന്റെ ദുരന്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഖുർആനാണ് പ്രമാണം, സുന്നത്താണ് പ്രമാണം. എന്നാൽ ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിന് മൻഹജുസ് സലഫ് അതിന്റെ രീതിശാസ്ത്രമാണ്. അവർ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കണം, അവർ മനസ്സിലാക്കിയതുപോലെ ഹദീസ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ആ ദുർവ്യാഖ്യാനങ്ങളാണ് ഈ സമുദായത്തെ പിഴപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഈ മൻഹജുസ് സലഫ് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളായി തീരാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.